മാരി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിച്ച സാമൂഹിക രാഷ്ട്രീയ സിനിമയാണ് കർണൻ. ധനുഷ്, രജിഷ വിജയൻ, ലാൽ, യോഗി ബാബു, ലക്ഷ്മിപ്രിയ, ചന്ദ്രമൗലി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തേനി ഈശ്വർ ഛായാഗ്രഹണവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് കർണൻ എന്ന ധനുഷിന്റെ കഥാപാത്രം. ഒടിയംകുളം എന്ന ഗ്രാമത്തിനു വേണ്ടിയുള്ള കർണന്റെ ഒരുപാട് പ്രവൃത്തികളിൽ പോലീസും കളക്ടറും അടങ്ങുന്ന മറ്റൊരു ഗ്രാമത്തിലെ ഉയർന്ന ജാതിക്കാരാൽ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒടിയംകുളം ഗ്രാമത്തിൽ ബസ് സ്റ്റോപ്പ് ഇല്ല, ബസ്സുകൾ അവിടെ നിർത്തുന്നില്ല. ഇത് പരിഹരിക്കാൻ കർണൻ എന്ത് ചെയ്യുന്നു എന്നതാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പക്ഷേ ഈ സിനിമ 1997 നടന്ന മേളവലവ് കൂട്ടക്കൊലയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. 1997 മേളവലവ് കൂട്ടക്കൊലയിൽ ഗ്രാമത്തിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റ് 6 പുരുഷന്മാരെയും ദലിത് സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും മധുരയിലെ മേളവലവിൽ വെച്ച് ഉയർന്ന ജാതി അംഗങ്ങൾ കൊലപ്പെടുത്തിയതും അതിന്റെ പേരിൽ നടന്ന ലഹളകളുമാണ് കഥാന്തരം. 1997 ജൂൺ 30 യഥാർത്ഥ സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേരുമായി സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവരെല്ലാം ദളിതരായിരുന്നു. റോഡിൽ ബസ് തടഞ്ഞു. പകൽ സമയത്ത് 6 പേരെ വെട്ടിക്കൊന്നു. മേളവലവ് പഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശിനെ ശിരച്ഛേദം ചെയ്തു. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള കിണറ്റിലേക്ക് അദ്ദേഹത്തിന്റെ തല പറന്നു. മേഖലയിലെ ദളിതുകളേക്കാൾ ഉയർന്ന ജാതിക്കാർ നടത്തിയ കൊലപാതകം പഞ്ചായത്തിനെ സംഭരണ വിഭാഗമാക്കി മാറ്റുന്നതിൽ പ്രതിഷേധിച്ചാണ് ആരോപണം. മുരുകേശൻ തിരഞ്ഞെടുക്കപ്പെട്ട് 4 മാസത്തിന് ശേഷമാണ് കൊലപാതകം നടന്നത്. സിനിമയിൽ ഒന്നിലധികം പ്ലോട്ടുകൾ ഉണ്ടെങ്കിലും അവയെല്ലാം ബസ് സ്റ്റോപ്പ് സംഘടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മാരി സെൽവരാജ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വേറിട്ട് നിൽക്കുന്ന സീനുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും മികച്ച ഭാഗം ഇന്റർവെൽ ബ്ലോക്കാണ്. അവിടെ കർണനും കഴുതയും ദേവനും ഉൾപ്പെടുന്നു. മൂവരും തമ്മിലുള്ള വേഷങ്ങളിലെ മാറ്റം ശുദ്ധമായ സിനിമാറ്റിക് മിഴിവുമായി കൂട്ടിച്ചേർത്ത മനോഹര രംഗമാണ്. ധനുഷൊഴികെ മറ്റാരെയും കർണനായി സങ്കല്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്ക്രീൻ സാന്നിധ്യം ആക്ഷൻ സീക്വൻസുകൾക്ക് എടുത്തു പറയേണ്ട ക്വാളിറ്റിയുണ്ട്. മറ്റു രംഗങ്ങളിലെ അഭിനയം ചിലപ്പോൾ പ്രേക്ഷകന്റെ കണ്ണു നനയിച്ചേക്കാം. മാരി സെൽവരാജ് രൂപകൽപ്പന ചെയ്ത കഥാപാത്രവുമായി ധനുഷ് 100% യോജിക്കുന്നുണ്ട്. ലാൽ, രജിഷ വിജയൻ, ലക്ഷ്മിപ്രിയ എന്നിവർ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ധനുഷ് ഒരു പൊടിക്ക് അവരെക്കാൾ സ്കോർ ചെയ്യുന്നുണ്ട്. ത്യാഗത്തിനും ദുര്യോധനനുമായുള്ള സൗഹൃദത്തിനും പേരുകേട്ട പുരാണ കഥാപാത്രമാണ് കർണൻ. നിരവധി സിനിമകൾ മഹാഭാരതത്തെ കൗരവരുടെ വീക്ഷണകോണിൽ നിന്നോ കർണന്റെ വീക്ഷണകോണിൽ നിന്നോ പര്യവേഷണം ചെയ്തിട്ടുണ്ട്. രജനീകാന്തും മമ്മൂട്ടിയും അഭിനയിച്ച മണിരത്നത്തിന്റെ ദളപതിയാണ് അത്തരത്തിൽ മുൻപിറങ്ങിയ ഒരു സിനിമ. അതുപോലെ കർണൻ എന്ന സിനിമയിലെ മറ്റു ഗാനങ്ങളും കഥ പറയുന്നതിന്റെ ഒഴുക്ക് കൂട്ടുന്നുണ്ട്. ഫ്ലാഷ് ബാക്കുകൾ ഒന്നുമില്ല, പകരം പാട്ടുകൾ മുൻകാലങ്ങളിൽ സംഭവിച്ചതിന്റെ വ്യക്തമായ ചിത്രം വരയ്ക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയിലുടനീളം ആവശ്യമായ എനർജി നൽകുന്നുണ്ട്. ഒടിയാങ്കുളത്തിന്റെ മനോഹരമായ സൗന്ദര്യം പകർത്താൻ തേനി ഈശ്വർ വളരെയധികം ക്ലോസപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലോസപ്പുകളുടെ എണ്ണം സംവിധായകന് തന്റെ അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ച് എത്രമാത്രം ആത്മവിശ്വാസമുണ്ടെന്ന് ഉറപ്പിക്കുന്നു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ശേഷം റിലീസാവുന്ന ധനുഷിന്റെ ആദ്യ സിനിമയാണ് കർണൻ. ധനുഷിന്റേതായി ഇനി വരാനിരിക്കുന്നത് പേട്ടയ്ക്ക് ശേഷം കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ജഗമേ തന്ത്രമാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവരും തിയേറ്ററുകളിൽ നിന്ന് തന്നെ കർണൻ കാണാൻ ശ്രമിക്കുക. ഒരു മാരക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.